നമസ്കാരം സ്വാമി. നമസ്കാരം സ്വാമിജി. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ വ്യാമോഹത്തിൻ്റെ മോഹത്തിൻ്റെ ഒരുപാട് പരിണാമ ഘട്ടങ്ങളെക്കുറിച്ചാണ് കടന്നു പോയത്. അതുവഴി തന്നെ നമുക്ക് പോകാം. തീർച്ചയായും അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം പറയുമ്പോഴാണ് നാം നിർത്തിയത്. അതെ അതെ. കാരണം മോഹിക്കുന്നവൻ്റെ സമീപത്ത് മോഹം ഏറ്റുവാങ്ങാനല്ലാതെ അവന് വിധേയമായി നിന്ന് അവൻ തരുന്ന മോഹങ്ങളിൽപ്പെട്ട് ജീവിക്കാനല്ലാതെ മോഹം അവന് കൊടുത്ത് നേടാൻ പറ്റില്ല. ഇത് മോഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. മറ്റൊന്നുകൂടെ സ്വയം മോഹിച്ച് കഴിഞ്ഞാണ് മോഹക്കച്ചവടത്തിനിറങ്ങുന്നത്. മോഹമില്ലാതെ മറ്റുള്ളവരെ മോഹിപ്പിക്കുക എന്നത് അത്ര എളുപ്പമല്ല. മോഹമില്ലാത്തവൻ എന്തിന് മറ്റുള്ളവരെ മോഹിപ്പിക്കണം? മോഹിപ്പിക്കാൻ അറിയാത്ത ഒരമ്മയ്ക്ക് മക്കളുടെ സ്നേഹം കിട്ടില്ല. ലൗകിക ജീവിതത്തിൽ വാക്കുകൾ കൊണ്ട് മോഹിപ്പിച്ചാണ് ഇന്ന് പല നേട്ടങ്ങളും കൊയ്യുന്നത്. കൃത്യനിർവഹണത്തിൽ തൽപരയായ ആവശ്യാടിസ്ഥാനത്തിൽ വളർത്തിയ ഒരമ്മ മോഹങ്ങളുടെ നടുക്കയത്തിൽ നിൽക്കുന്ന പുത്രൻ വളർന്നു വന്നാൽ അവൻ്റെ മോഹങ്ങളല്ല അമ്മ സാധിച്ചു കൊടുത്തത്. അതുകൊണ്ട് അമ്മ എന്ന മായ അവൻ ഉണ്ടാവില്ല. നിങ്ങൾ ആവശ്യമല്ലേ എനിക്ക് ചെയ്തത്? അല്ലാതെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തു തന്നിട്ടുണ്ടോ? അല്ലാതെ ചെയ്യുന്നതാണ് അവന് വേണ്ടി ചെയ്യുന്നത്. എന്റെ മാർക്ക് ഇത്രയായിരുന്നു, നിങ്ങൾ എൻട്രൻസിന് എന്നെ പറഞ്ഞു വിട്ടു. MBBS കിട്ടുന്ന മാർക്ക് എനിക്ക് കിട്ടിയില്ല എൻട്രൻസിൽ. എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഞാൻ എഴുതി. കഷ്ടിച്ച് എഞ്ചിനീയറിങ്ങിന് കിട്ടാനുള്ള മാർക്ക് കിട്ടി. ഞാൻ എഞ്ചിനീയറിങ്ങിന് പോയി. ഞാൻ പല പ്രാവശ്യം പറഞ്ഞില്ലേ എനിക്ക് MBBSന് പോകണം? എൻ്റെ മോഹം അതായിരുന്നു. നിങ്ങളത് പൈസ മുടക്കിയില്ല, എൻ്റെ കഴിവിനുള്ളത് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. കഴിവിനുള്ളത് പഠിച്ചു. ഞാനിന്ന് പേര് കേട്ട എഞ്ചിനീയറാണ്, ശരിയാണ്. പക്ഷേ എൻ്റെ ഒരു മോഹം സാധിച്ചിട്ടില്ല. ഞാൻ പിന്നെ നിങ്ങളുടെ മോഹങ്ങളൊക്കെ എന്തിനു സാധിപ്പിക്കണം? മനസ്സിലായി സ്വാമിജി. ആ അമ്മ മുക്തതയാണ്. അതെ. കാരണം ഇവൻ ശല്യപ്പെടുത്തുകയല്ല മോഹം കൊണ്ട് ചെന്ന്. ഇവൻ കാണാനേ പോവില്ല. ഇപ്പൊ സ്വസ്ഥതയുണ്ട് ആ തള്ളയ്ക്ക്. മനസ്സിലായില്ല? മനസ്സിലായി സ്വാമിജി, മനസ്സിലായി. മോഹങ്ങൾക്ക് വേണ്ടിയാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ഈ മോഹത്തിൻ്റെ ഒരു മാനേജ്മെൻ്റ് സിസ്റ്റമാണ് ഇന്നത്തെ ആധുനിക അമ്മയുടെ മകനോടുള്ള പെരുമാറ്റം തന്നെയും. അതെ, അത് കൃത്യമായി കണക്ക് കൂട്ടി കൃത്യമായി രൂപപ്പെട്ടുള്ളതാണ്. അച്ഛനും അമ്മയൊക്കെ ഈ അവധി എടുക്കുന്നതും അടുക്കയിരുന്ന് പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ബഹളവും എല്ലാം. ആ മോഹത്തിൻ്റെ നിഴലിൽ നിന്ന് ഈ മകന് മോഹം കാണാൻ പറ്റില്ല അല്ലേ സ്വാമിജി? കാണാൻ പറ്റില്ല. അവൻ അതിനേക്കാൾ മോഹിച്ചാണ് നിൽക്കുന്നത്. ഒരു കൊഴുക്കട്ട ഉണ്ടാക്കി കൊടുക്കാതെ, ഒരു ഇടിയപ്പം ഉണ്ടാക്കി കൊടുക്കാതെ, ഒരു കപ്പ വേവിച്ച് കൊടുക്കാതെ, ഒരു കിഴങ്ങ് ചുട്ടു കൊടുക്കാതെ, ഒരുള്ള ചോറ് ഉരുട്ടി കൊടുക്കാതെ
ക്ലബുകളിൽ പോയും അടിച്ചു പൊളിച്ചും ജീവിക്കുന്നതിനിടയിൽ നാലുപെട്ടി ബേക്കറി സാധനവും വാങ്ങിച്ച് തന്നിൽ നകലക്കൊണ്ട് ഹോസ്റ്റലിൽ വിട്ടിരിക്കുന്ന കുട്ടിയെ കാണാൻ ചെന്ന് മോഹിപ്പിക്കുമ്പോൾ അപ്പുറത്ത് ഇതെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു തള്ള അവനെ ആവശ്യാധിഷ്ഠിതമായി വളർത്തുകയും ആവശ്യത്തിന് സ്നേഹിക്കുകയും ചെയ്ത് അവൻ്റെ ബുദ്ധിക്ക് പോയി പഠിച്ചാൽ മതി എന്ന് തീരുമാനിച്ച് പഠിക്കാൻ വിട്ടിട്ടുണ്ടെങ്കിൽ അവനിതൊക്കെ കാണുമ്പോൾ ഇതാ മോഹം. നിങ്ങളെനിക്ക് എന്താ തന്നത്? അവൻ്റെ അമ്മ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന മുട്ടായി കൊണ്ടാവുന്നത്. ഈ ഇപ്പോൾ അതിൻ്റെ ഒരു ആഴം മനസ്സിലാവുന്ന സ്വാമിജി, ഈ ഗൃഹാതുരത്വം എന്ന് പറഞ്ഞിട്ട് കുട്ടിക്കാലത്ത് ഈ ഗൾഫുകാരനോ അമേരിക്കക്കാരനോ കൊണ്ടുവന്നിരിക്കുന്ന മിഠായിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇല്ല നഷ്ടപ്പെട്ടു പോയ ആ ഒരു മോഹത്തിൻ്റെ ഒരു ശക്തിയാണ്. തീർച്ചയായും അത് ആരോഗ്യപരമല്ല അല്ലേ സ്വാമിജി? 50 വയസ്സുള്ളവൻ പോലും ആ മുട്ടായി കുട്ടിയെപ്പോലെ തിന്നുന്നത് അന്ന് അവൻ്റെ ഒരു മോഹം സാധിക്കാത്തത് കൊണ്ടാണ്. ആവശ്യാധിഷ്ഠിതമായി അമ്മ കൊടുത്ത ആഹാരം കൊണ്ടാണ് അവൻ 60 വയസ്സുവരെ ജീവിച്ചിരിക്കുന്നതെന്നും ഇത് മോഹിച്ചവൻ മോഹത്തിൽപ്പെട്ടപ്പോൾ തന്നെ മരിച്ചുവെന്നും നിരന്തരമായ മൃത്യു അവന് വാർദ്ധക്യമുണ്ടാക്കിയെന്നും ഓരോ മരണവും അവൻ്റെ കോശത്തിൽ സംഭ്രമമുണ്ടാക്കും. അങ്ങനൊരു അമ്മയെ തിരിച്ചറിയുന്നൊരു മകനായിരുന്നുവെങ്കിൽ തനിക്ക് തന്നെ മുന്നോട്ട് നയിച്ചത് അല്ലെ, നമുക്ക് പീസ് ഓഫ് മൈൻഡ് തന്നത് അമ്മയാണെന്നുള്ള, അമ്മയാണെന്നും അതുപോലെ തൻ്റെ കുട്ടികൾക്ക് കൊടുക്കണമെന്നും തീരുമാനിച്ച് അപ്പോഴാണ് തൻ്റെ മക്കൾ തന്നെ നോക്കി എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പരമ്പരയാണ് മോഹം നഷ്ടപ്പെടുത്തിയത്. മോഹത്തിൻ്റെ വലിപ്പം ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നതിന് പകരം ദാർശനികമായി കാര്യങ്ങളെ പഠിപ്പിക്കാതെ മോഹിക്കുന്നവനും മോഹിപ്പിക്കുന്നവനും കേമനാകുന്ന സാഹിത്യവും കലയും ചരിത്രവും കൊണ്ട് അങ്കിതമാണ് ആധുനിക ലോകം. ഒരു സ്ത്രീകളുടെയും മനസ്സിന്ന് ഭർത്താവിനൊപ്പമില്ല, ഒരു പുരുഷന്റെയും മനസ്സിന്ന് ഭാര്യയ്ക്കൊപ്പമില്ല, ഒരു കുട്ടിയുടെയും മനസ്സ് അച്ഛനമ്മമാർക്കൊപ്പമില്ല. സീരിയലുകളിലും സിനിമകളിലും മരം ചുറ്റിയോടുന്ന കഥാപാത്രങ്ങളെയും മോഹം വന്നുള്ള ഓട്ടത്തെയും മോഹിച്ചുള്ള നടപ്പിനെയും പാടത്തിൻ്റെ വരമ്പിലും ഫാക്ടറികളുടെ അന്തരാളങ്ങളിലും എസ്റ്റേറ്റുകളുടെ അന്തസ്ഥ തലങ്ങളിലും എല്ലാം നാൽക്കാലിപ്രേമം ചമച്ച് രചിച്ച കവിതകളും കഥകളും അരങ്ങേറുമ്പോൾ മാനവജീവിതം മോഹത്തിൻ്റെ രതിയിൽ ആതുരമായിത്തീരുന്നത് വിശഗ്വരന്മാർ പോലും കാണുന്നില്ല. അതാദിയായി വളരുന്നത് അത് ഹോർമോണുകളെ മാറ്റിമറിക്കുന്നത്, എൻസൈമുകളെ മാറ്റിമറിക്കുന്നത്, അവയെല്ലാം പണം കൊടുത്തു വേണം പോയിരുന്ന് കാണാൻ. വല്ലപ്പോഴും ഒരിക്കൽ 2 രൂപ കൊടുത്ത് തറ ടിക്കറ്റ് എടുത്തോ, 5 രൂപ കൊടുത്ത് കസേരയിലിരുന്നോ, 10 രൂപ കൊടുത്ത് റിസർവേഷൻ ടിക്കറ്റ് എടുത്തോ, 15 രൂപ കൊടുത്ത് ബാൽക്കണിക്ക് കയറിയോ, കാണുന്നതിന് നിയന്ത്രണം ഉണ്ടായിരുന്നു. മനസ്സിലായി സ്വാമിജി? വർഷം 2000 or 2500 രൂപ കൊടുത്ത് നിത്യമായി കാണാൻ സൗകര്യം ലഭിച്ചതോടുകൂടി 24 മണിക്കൂർ ഓപ്പൺ ചെയ്ത് കാണാൻ സാഹചര്യം ലഭിച്ചതോടുകൂടി നിങ്ങളുടെ ആതുരത്വം എത്ര വളർന്നിട്ടുണ്ടാവും. ഭാര്യയ്ക്കൊപ്പമുള്ള ഭർത്താവിനൊപ്പമുള്ള ജീവിതത്തിൻ്റെ അനുസ്യൂതവും പാരമ്പര്യപ്രോക്തവുമായ വഴികളിൽ മോഹമില്ലാതിരിക്കുമ്പോൾ പരസ്ത്രീയിലും പരപുരുഷനിലും ജീവിതം മോഹത്തിലൂടെ പൂത്തു കാഴ്ച നിൽക്കുന്ന കഥകളിലൂടെയും ഇതിവൃത്തങ്ങളിലൂടെയും
മാനവ ജീവിതത്തെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ അങ്ങോട്ട് മോഹിച്ച് ഇവിടെ ഭാര്യ മരിച്ച് ഭർത്താവ് മരിച്ച് പരപുരുഷ സംസർഗത്തിൽ മോഹിച്ച് അവിടെ ജന്മമെടുത്തു നിന്ന് തിരിച്ച് വീണ്ടും മണിക്കൂറുകൾ കഴിഞ്ഞ് തൻ്റെ ശരീരത്തിലേക്ക് പുനർജനി തേടി എത്തുമ്പോഴേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന രോഗങ്ങളുടെ നില എത്ര വലുതാണ്. അതിൻ്റെ ആ അന്തരാളം അതൊരു ജന്മം കൊണ്ട് തന്നെ തിരിച്ചറിയാൻ പ്രയാസപ്പെടുന്ന തരത്തിൽ. ഞാൻ എൻ്റെ ഭാര്യയോടൊപ്പം എൻ്റെ ഭർത്താവിനോടൊപ്പം സുഖമായി ജീവിച്ചു വരുന്നതിനിടയിൽ അവിടെ ഒരു കഥാപാത്രം ഭാര്യയ്ക്ക് കുളിക്കാൻ വെള്ളം എടുത്തു വെച്ചു കൊടുത്തിട്ട് ഭാര്യ കുളിമുറിയിലേക്ക് കയറുമ്പോൾ മറ്റൊരുവളോട് ഇടപെടുന്നതിനുള്ള ഒരുക്കങ്ങൾ കൂട്ടുന്ന ഒരു കഥ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവളുടെ ഭർത്താവെന്ന ഞാൻ അവിടെ മരിക്കുകയും മറ്റൊരാളായി മാറുകയും ആ ചേർച്ചയിൽ നിന്ന് കൊണ്ടിരുന്ന യാദികളുടെ പട്ടികയുമായി തിരിച്ചു വീണ്ടും അവളുടെ ഭർത്താവായി ചേരുകയും ചെയ്യുന്നതിനിടയിൽ സംഭവിക്കുന്ന സംഭവ വികാസങ്ങളെയും ഹോർമോണുകളുടെ മാറ്റങ്ങളെയും എൻസൈമുകളുടെ മാറ്റങ്ങളെയും ഏതെങ്കിലും ഒരു വിദേശ കമ്പനി എപ്പോഴെങ്കിലും ഇറക്കിയ 3.5 രൂപയുടെ ഒരു ടാബ്ലറ്റ് കൊണ്ട് മാറ്റാമെന്ന് വ്യാമോഹിച്ചാൽ അത് മറ്റൊരു വ്യാമോഹം. തീർച്ചയല്ലേ? അതേ സ്വാമിജി, അവിടെയായിരുന്നു നാം നിൽക്കുന്നത്. വൈദ്യശാസ്ത്രത്തിൻ്റെ ഗർത്തത്തിൽ അത്രയും ആഴവും അത്രയും പരപ്പുമുള്ളതാണ് ഈ സമ്മോഹനത്തിൻ്റെ ചരിത്രം. വളരെ മര്യാദാമസൃണമായി വന്ന് തഴുകി തലോടി അറിവായി നമ്മളിലേക്കെത്തുന്ന മോഹം കലയെന്നും ശാസ്ത്രമെന്നുമൊക്കെയുള്ള പേരിൽ പടർന്നു പന്തലിച്ചു പോകുമ്പോൾ ജീവിത യാഥാർത്ഥ്യത്തിന് മുമ്പിൽ വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയും കുടുംബവും രാഷ്ട്രവും സംജാതമാവുകയാണ്. ഇതിന് പകരം നമുക്ക് മാനവ നിർമ്മിതിക്കുതകുന്ന ഒരു വിദ്യാഭ്യാസവും മാനവ സൃഷ്ടിക്കുതകുന്ന ഒരു മതവും മാനവ ചേതനയെ അടുത്തറിയുന്ന ഐതിഹാസികമായ ഒരു രാജനൈതികവും അനിവാര്യമാണ്. നമുക്ക് രാജനൈതികം അനിവാര്യമാണ്. വി വാണ്ട് പൊളിറ്റിക്സ്, നോട്ട് പൊളിട്രിക്സ്. നമുക്ക് റിലീജിയൻ ആവശ്യമാണ്. നമുക്ക് വിദ്യാഭ്യാസം അത്യന്താപേക്ഷിതമാണ്. പക്ഷെ ഇവ മൂന്നും മനുഷ്യനെ സൃഷ്ടിക്കുന്നതായിരിക്കണം. മോഹാന്ധകാരത്തിൽ ഉലയുന്നവനെ സൃഷ്ടിക്കുന്നതായിക്കൂടാ. നമ്മുടെ മതങ്ങളും നമ്മളുടെ രാഷ്ട്രീയവും നമ്മുടെ വിദ്യാഭ്യാസവും ഇന്ന് മോഹത്തിൻ്റെ അന്ധകാരത്തിൽ പെടുത്തി മോഹിയെ അവിവേകിയെ സൃഷ്ടിക്കുന്നതാണ്. ജന്മാന്ധന് കണ്ണു കാണാതിരിക്കുന്നത് വിധിവൈപരീത്യമാണ്. അതേ സ്വാമിജി, കാമാന്ധനും കണ്ണ് കാണില്ല. അത് കണ്ണില്ലാത്തത് കൊണ്ടല്ല. മനസ്സിലായി സ്വാമിജി. കാമാന്ധന്മാരെ വിദ്യാഭ്യാസം സൃഷ്ടിക്കുന്നു. മതോന്മത്തന്മാരെ മതങ്ങൾ സൃഷ്ടിക്കുന്നു. അർത്ഥികളെ രാഷ്ട്രീയം സൃഷ്ടിക്കുന്നു. കാമാന്ധനും മതോന്മത്തനും അർത്ഥിക്കും കണ്ണു കാണില്ല. അർത്ഥി ഒന്നിലും ദോഷം കാണില്ല. അതും കണ്ണു കാണായികയാണ്.
മതോന്മത്തന് കണ്ണു കാണില്ല. കണ്ണില്ലാത്തത് കൊണ്ടല്ല. കാമാന്ധനം കണ്ണു കാണില്ല. വിദ്യാഭ്യാസം കാമാന്ധതയെ ഉണ്ടാക്കുന്നതാണ്. മതം മതോന്മത്തനെ സൃഷ്ടിക്കുന്നതാണ്, രാഷ്ട്രീയം അർത്ഥിയെ സൃഷ്ടിക്കുന്നതാണ്. ഇവയിലൊന്നുപോലും മാനവ നിർമ്മിതിക്ക് സ്ഥാനം കൊടുത്തിട്ടില്ല. അതിനവർക്ക് ആവില്ല അല്ലേ? അന്ധകാരണം പാവം ജന്മാന്ധൻ എത്ര ഭേദം. കണ്ണു കാണാത്ത ജന്മാന്ധന് കാണാത്തതോർത്ത് സന്തോഷിക്കാം. ഭൂമിയിൽ കണ്ണുകളോടെ ജനിച്ച് വിദ്യാഭ്യാസം കൊണ്ട് കാമാന്ധനും മതവിശ്വാസം കൊണ്ട് മതോന്മത്തനും രാഷ്ട്രീയ തിമിരം ബാധിച്ച് അർത്ഥിയായിത്തീർന്ന് അന്ധനുമായിത്തീർന്നവനേക്കാൾ എത്രയോ ഭേദം. വളരെ നമ്മളെ നിത്യനിരന്തരമായി വേട്ടയാടുന്ന മൂന്ന് വൻശക്തികൾ, അവരന്ധരാണെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു വല്ലാത്തൊരു അന്ധകാരം തന്നെ. അതെ, വളരെ വളരെ അതുളവാക്കുന്ന ചരിത്രവും അതുളവാക്കുന്ന സംസ്കാരവും അതുളവാക്കുന്ന പശ്ചാത്ഭൂമിയുമാണ് നമ്മുടെ മുമ്പിൽ ഇന്ന് കാണുന്നത്. ഇത് മൂന്നും ആവശ്യമാണ് മനുഷ്യന്. പക്ഷെ ഇങ്ങനെയല്ല, വളരെ ഉന്നതമായി കണ്ണുകൾ കാണാൻ പാകത്തിന് സംസ്കാരത്തെ മെനഞ്ഞെടുക്കുന്ന മതവും രാഷ്ട്രീയവും വിദ്യാഭ്യാസവും നമുക്ക് ആവശ്യമാണ്. മനുഷ്യസർജനം ചെയ്യുന്ന വിദ്യാഭ്യാസം, ഉൾക്കണ്ണു തുറക്കുന്ന മതം, ശുഭം കാണാൻ കഴിയുന്ന കണ്ണുകളോടുകൂടിയ രാഷ്ട്രീയം, ഞാനും എൻ്റെ പാർട്ടിയും ചെയ്യുമ്പോഴെല്ലാം ശരിയും, ഞാൻ തീരുമാനിച്ചത് വെച്ചതുപോലും എതിരാളി ചെയ്യുമ്പോൾ തെറ്റുമാകുന്ന രാഷ്ട്രീയം നമുക്ക് ഉപേക്ഷിക്കേണ്ട കാലമായി. തീർച്ചയായും അർത്ഥിയായതുകൊണ്ടാണ്, അതിൻ്റെ കമ്മീഷൻ എനിക്ക് കിട്ടാത്തത് കൊണ്ടാണ്. ശരിയല്ല, ശരിയാണ് സ്വാമി. ഞാനതിൻ്റെ കമ്മീഷനിലാണ് താല്പര്യപ്പെടുന്നത്. അത് എനിക്കല്ല കിട്ടിയത്, അവന് കിട്ടും. അതിനോട് ജനങ്ങൾ വിട പറയേണ്ട കാലമായി. മതം ഭ്രാന്തമായി വികസിക്കുകയാണ് മുമ്പെങ്ങുമില്ലാത്ത വിധം. ആ വികാസപരിണാമങ്ങൾ അത്രയും നാം നോക്കിക്കണ്ടാൽ കണ്ണു കാണാത്ത പോക്കാണ്. അത് മതോന്മത്തനെയാണ് സൃഷ്ടിക്കുന്നത്. കൊല്ലാനും കൊല്ലിക്കാനും ഒരു മതവും സംഘടിതമായ അരംഗത്ത് അന്യമല്ല. എല്ലാത്തിൻ്റെയും ശ്രമം അനുയായി അന്ധനാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരനുയായി പോലും മത അനുഭവത്തിലേക്ക് എത്തുന്നില്ല. ആരും ഒരു നേതാവ് അനുഭവമുള്ളവനാണെന്ന് പറഞ്ഞു നടന്ന് ആളെ ചേർത്ത് കൊടുക്കുകയല്ലാതെ. അല്ല, അനുഭവമുള്ള പഴയ നേതാക്കളുടെ കഥ പറഞ്ഞല്ലാതെ, ഒരു മതവും വികസിക്കുന്നില്ല. വിദ്യാഭ്യാസം എല്ലാ വഴികളിലൂടെയും കാമത്തെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. കത്തിക്കാളുന്ന ആഗ്രഹങ്ങളുടെ ലോകമാണ് വിദ്യാഭ്യാസ ലോകം.
നിരുത്തരവാദപരമായ ആലസ്യത്തിൻ്റെ കേന്ദ്രബിന്ദുവുമാണത്. വളരെ വളരെ അനാശാസ്യമായ ഒരു തലത്തിലേക്ക് മൂന്നും എത്തിക്കഴിഞ്ഞു. ഉടച്ചു വാർക്കുകയോ നിലവിലുള്ളതിനെ ഉപേക്ഷിച്ച് വലിച്ചെറിഞ്ഞ് വേറൊന്നിനെ രൂപപ്പെടുത്തുകയോ ചെയ്യേണ്ട സാമൂഹിക പശ്ചാത്തലം സമാഗതമായി കഴിഞ്ഞിട്ടുണ്ട്. മൂന്നും ഒന്നുപോലെ മാനവന്റെ മുന്നേറ്റത്തിലും ജീവിതത്തിലും ശാന്തിയിലും ഭീഷണിയാണ്. ഈ മൂന്ന് ഇടങ്ങളിലേക്കുള്ള വികാസമുണ്ടായത് ഈ ഒരു മോഹമെന്ന് പറയുന്ന ഒറ്റ സാധനത്തിലൂടെ.